പിന്നെ എനിക്ക് പറയാൻ എനിക്ക് ചോദിക്കാനുള്ളത് ഫോർ എക്സാമ്പിൾ നമ്മൾ വരുന്നത് ഇപ്പം നമ്മൾ കെയർ ഹോമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കെയർ അസിസ്റ്റൻറ്റ് സീനിയർ കെയർ അസിസ്റ്റൻറ്റ് പിന്നെ രജിസ്റ്റേഡ് നേഴ്സ് നഴ്സിംഗ് പൊസിഷനിൽ എന്തെങ്കിലും അങ്ങനെ ഈ കാറ്റഗറി ഉണ്ടോ നമ്മൾ വരും അതോ ഒരു ഒറ്റ രജിസ്റ്റേഡ് നേഴ്സ് അല്ലെങ്കിൽ നേഴ്സിംഗ് ഒറ്റ പൊസിഷനോ ഉള്ളോ ആക്ച്വലി ഒരുപാട് പൊസിഷൻസ് ഉണ്ട് ഞാൻ നാട്ടിൽ നിന്നപ്പോൾ അത്രയും അവയർ അല്ലായിരുന്നു ഇങ്ങനെ ഒരു പൊസിഷൻസ് ഉണ്ടെന്നുള്ള ആ ഒരു കാര്യത്തെ പറ്റി ഇപ്പം ഞാൻ ചുമ്മാ നമ്മളിപ്പം ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോഴത്തേക്കിനും ഞാൻ കയറി നോക്കുമ്പോഴത്തേക്കിനാണ് ഒരുപാട് നഴ്സിംഗ് അവ നഴ്സിംഗ് പൊസിഷൻസ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റാഫ് നഴ്സ് നേഴ്സായിട്ടായിരുന്നു ഞാൻ കമ്മ്യൂണിറ്റി സെറ്റിംഗിൽ വർക്ക് ചെയ്യുന്നത് ഒരു എൻഹാൻസ്ഡ് നഴ്സ് പോസ്റ്റിലാണ് സ്റ്റാഫ് നഴ്സ് എൻഹാൻസ്ഡ് നഴ്സ് പിന്നെ സീനിയർ എൻഹാൻസ്ഡ് നേഴ്സ് സീനിയർ സ്റ്റാഫ് നേഴ്സ് ഇതൊക്കെ സ്റ്റാഫ് നേഴ്സിൻ്റെത് പിന്നെ നമുക്ക് നൈറ്റിൽ സൂപ്പർവൈസ് ചെയ്യുന്ന ആൾക്ക് നൈറ്റ് സിസ്റ്റർ പോസ്റ്റ് ഉണ്ട് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാനേജർ പോസ്റ്റ് തന്നെയാണ് പിന്നെ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് സി എൻ എം വണ് അതായത് ക്ലിനിക്കൽ മാനേജർ ക്ലിനിക്കൽ നഴ്സിംഗ് മാനേജർ വൺ പൊസിഷൻ അതിൻ്റെ മെഡിൽ ക്ലിനിക്കൽ നഴ്സ് മാനേജർ ടു പൊസിഷൻ അതിൻ്റെ മണ്ടേലാണ് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നഴ്സിംഗ് പിന്നെ അതിൻ്റെ മണ്ടേലാണ് ഡയറക്ടർ ഓഫ് നഴ്സിംഗ് വരുന്നത് ഇതല്ലാതെ ഒരുപാട് വേറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഡ്രസ്സിങ് ചെയ്യുന്ന നേഴ്സാണ് ടിഷ്യൂ വയബിലിറ്റി നേഴ്സ് പിന്നെ ടി വി എൻ എന്നാണ് പറയുന്നത് പിന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് പിന്നെ എന്താണ് റീഹാബിൻ്റെ സൈഡിലേക്ക് അസസ്മെൻ്റ് ചെയ്യുന്ന നേഴ്സ് അവരൊക്കെ അവരൊക്കെ ഒരു ടു ഇയേഴ്സ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സി എൻ എസ്മാരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സി എൻ എംസ് അല്ല സി എൻ എസ് ക്ലിനിക്കൽ നേഴ്സിംഗ് സൂപ്പർവോയ്സ് സൂപ്രിൻറ്റൻഡൻ എനിക്ക് ഞാൻ ഓർക്കുന്നില്ല അത് കറക്റ്റായിരുന്നു ഇനി അവർ സി എൻ എസ് ആണ് അപ്പോൾ അവരെന്ന് പറയുന്നത് പിന്നീട് ഇവിടെ ഉണ്ടാകുന്ന ഇപ്പം ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ആണെങ്കിൽ ഇൻഫെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പിന്നെ നോങ്ങാനായിട്ട് വരുന്നതാണ് അതുപോലെ ടി വി എൻ ആണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഡ്രസ്സിങ്ങോ അല്ലെങ്കിൽ ബെഡ്സോറിൻ്റെ റിസ്ക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം അസസ് ചെയ്യാൻ വേണ്ടി വരുന്നവരാണ് അവർ ഇതുപോലെ നൈറ്റ് ഷിഫ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ജസ്റ്റ് ഈ ഒരു ഒരു യൂണിറ്റിലെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കി നോക്കിപ്പോകുക ഒരു യൂണിറ്റല്ല ഒരു ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ മാനേജ് ചെയ്ത് പോകുക എന്നുള്ളതാണ് ഇത് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് വളരെ ചുരുക്കം ചില കാര്യങ്ങളാണ് ഒരുപാട് ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത കുറെ അധികം പോസ്റ്റുകൾ ഉണ്ട് ഞാൻ അതായത് അതായത് നാട്ടിൽ നിന്ന് നോക്കുമ്പഴത്തേന് എനിക്ക് യു കെയിലും അതുപോലത്തെ പല പോസ്റ്റുകൾ ഉണ്ടായിരിക്കാം പക്ഷെ എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല അപ്പം ഇപ്പം ഞാൻ അയർലൻഡിലെ കാര്യം ഉദീക്ഷയ്ക്ക് അറിയാവുന്നൊണ്ട് അപ്പം പറഞ്ഞു നമ്മളെല്ലാവരും ഈ നഴ്സ് നഴ്സ് നേഴ്സ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ നേഴ്സിംഗ് പോസ്റ്റ് എന്നല്ലാതെ ഇതിനകത്തേക്ക് വേറൊരു ജോലിയെ പറ്റി ആരും ചിന്തിക്കുന്നില്ല നഴ്സായിട്ട് വരിക പിന്നെ ചിലരുണ്ട് ആ പോസ്റ്റിൽ തന്നെ നിൽക്കും പക്ഷേ ഞാൻ പറയുന്ന ഈ നമ്മളിപ്പോൾ നാട്ടിൽ നിന്നുമ്പോൾ ജി എൻ എം അല്ലേ ജി എൻ എം അല്ലേ ബേസിക് ബേസിക് ക്വാളിഫിക്കേഷൻ അപ്പം അത് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒരു ഫാക്ടറാണ് അപ്പം ആരെങ്കിലും അത്രമാത്രം ട്രൈ അല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ഇതിനെപ്പറ്റി ഇപ്പം നമ്മൾ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്കൊക്കെ ട്രൈ ചെയ്യുന്നത് ബെറ്റർ കാരണം ും അത് അന്നേരം ജി എൻ എം ബി എസ് സി അതിൻ്റെ അകത്ത് വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കാര്യം എല്ലാവരും ഒരുപോലെയാണ് ഇവിടെ ട്രീറ്റ് ചെയ്യപ്പെടുന്നത് ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും എനിക്ക് എച്ച് എസ് സിയിൽ ഫീൽ ചെയ്ത മെയിൻ ആയിട്ട് ഒരു 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 നല്ലൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ ബില്ലിങ്ങാണെങ്കിൽ എച്ച് എസ് സിയിൽ നിന്ന് നമുക്ക് അവരുടെ ഫണ്ട് ഉപയോഗിച്ച് പഠിക്കാം മുന്നോട്ടേക്ക് അപ്പം നമുക്കിപ്പോ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു ഷോർട്ട് ടൈം കോഴ്സ് ആയിരിക്കും നമുക്ക് ഒരു ഡിപ്ലോമ കോഴ്സ് ഉണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കോഴ്സസ് ഉണ്ട് മാസ്റ്റേഴ്സ് ഉണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് സിക്സ് മന്ത്സ് ആണ് ഡിപ്ലോമ കോഴ്സ് എന്ന് പറയുമ്പോൾ വൺ ഇയർ മാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ടൂ ഇയേഴ്സ് അങ്ങനെ നമുക്ക് ഏത് ലെവൽ വരെ വേണമെങ്കിലും പഠിക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് അതിനകത്ത് മുഴുവൻ എച്ച് എസ് സി കൊടുക്കില്ല സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എച്ച് എസ് സി പേ ചെയ്യും ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ പേ ചെയ്യേണ്ടി വരും അത് ടു ഇയേഴ്സ് കോഴ്സിനാണ് അതേസമയം സിക്സ് മന്ത്സ് കോഴ്സും വൺ ഇയർ കോഴ്സാണെങ്കിൽ കംപ്ലീറ്റ് എച്ച് എസ് സിയിൽ നിന്ന് പേ ചെയ്യും പിന്നെ അടുത്ത ഓപ്ഷൻ അഡ്വാൻസ്ഡ് നേഴ്സ് പ്രാക്ടീഷണർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് പക്ഷേ നമ്മൾ ടൂ ഇയേഴ്സ് നമ്മുടെ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമുള്ളതാണ് അതെന്ന് പറയുന്നത് ഈക്വലന്റ് ടു എ ഡോക്ടറാണ് അത് സീനിയർ പൊസിഷൻ എന്നുള്ളതിനെക്കാട്ടിലും ഒരു ഒരു ഡോക്ടർ ഈക്വലന്റ് പൊസിഷനാണത് അത് ഈ ഇപ്പം നമ്മൾ നിൽക്കുമ്പോഴത്തേക്ക് അങ്ങനത്തെ ഉള്ളതൊക്കെ ഒരു ഡോക്ടറിൻ്റെ ഒരു എൻ പി ആയിരിക്കും നിൽക്കുന്നത് മാനേജ് ചെയ്യുന്നത് എന്താണ് മുന്നോട്ടേക്ക് ചെയ്യേണ്ടതെന്നൊക്കെ ഡിസിഷൻ എടുക്കുന്നത് അങ്ങനെ ഒരു എ എൻ പി കോഴ്സ് ചെയ്യണമെങ്കിൽ അതിന്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജും എച്ച് എസ് സി പേ ചെയ്യും കാരണം അത്രയ്ക്കും അവർ ഇൻ നീഡാണ് ആ ഒരു പോസ്റ്റ് ആളുകൾക്ക് വേണ്ടിട്ട് അതായത് നമ്മൾ ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണ് എലിജിബിൾ ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അതും ട്രൈ ചെയ്യുക കാരണം വെറുതെ നമ്മളിപ്പോൾ എലിജിബിലിറ്റി ഉണ്ട് അല്ല എക്സ്പീരിയൻസ് ഉണ്ട് അത്ര ടാലൻറ്റഡ് ആണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ നോർമൽ ഒരു ബേസിക് ലെവലിലേക്ക് വരുന്നത് കാരണം ചിലർ ഇപ്പം നമുക്ക് എല്ലാ പോസ്റ്റിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന വരത്തില്ല നാട്ടിൽ നിന്ന് പിന്നെ ഞാൻ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ റീസെൻലി നടന്ന സ്കാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ പറയും രണ്ട് അതായത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അവരാണ് മെയിനായിട്ട് ആയിട്ട് റിക്രൂട്ട്മെൻറ്റ്സ് നമ്മളവിടെ നിന്ന് കണക്ട് ചെയ്യും ഈ ഏജൻസീസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജെനുവിൻ ജെനുവിൻ ഏജൻസീസ് ഏജൻസീസ് ഉണ്ടോ ഓഫ് കോഴ്സ് ഉണ്ട് ഒരുപാട് എന്റെ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് ഇതുപോലെ പല ഏജൻസികൾ വഴി വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യണ്ട കാരണം പേരുകളൊന്നും നമ്മൾ പറയുന്നില്ല കാരണം കാരണം നമ്മൾ നമ്മൾ ഏജൻസിനെ ബെറ്റർ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞ ഈ രണ്ട് അതായത് അതെന്ന് പറയുന്നത് അത് മാത്രമേ ഞാൻ എനിക്ക് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഞാൻ അത് വന്നതുകൊണ്ട് പക്ഷേ അതിൻ്റെ അകത്തു നിന്ന് വരുമ്പോൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റേ ഏജൻസി ത്രൂ ആണെങ്കിൽ മറ്റേ അതായത് പ്രൈവറ്റ് ഏജൻസീസ് ത്രൂ ആണെങ്കിൽ അവർ പകുതി എമൗണ്ട് അവരുടെ കയ്യിൽ നിന്നിടും ഈ ഏജൻസീസ് ആണെങ്കിൽ നമ്മൾ നമ്മൾ സ്വന്തം കയ്യിൽ നിന്ന് പൈസ ഇടണം ഫുൾ ഫുൾ പേയ്മെന്റ് ചെയ്തിട്ട് പിന്നെ ഇവിടെ വന്ന് പിന്നെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഈ ഈ ഇവൻ ഇൻ കേസ് പ്രൈവറ്റ് ഏജൻസീസ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ സ്കാംസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ സർട്ടിഫിക്കേഷൻ റിലേറ്റഡ് അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ റിലേറ്റഡ് റിലേറ്റഡാണ് സ്കൂളിലും പിന്നെ ഇതിന്റെ ഇടയ്ക്ക് എന്താണ് സ്കാംസ് ഉണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തൊക്കെയാണ് ഫോർ എക്സാമ്പിൾ സർട്ടിഫിക്കറ്റിന്റെ ആണോ അതോ ഈടെ അല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മളെ പ്രിപ്പയർ ചെയ്യുന്ന എക്സാംസ് ഏതൊക്കെയാണ് നാട്ടിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നത് സർട്ടിഫിക്കറ്റ് ഉണ്ട് അതായത് ഈ എക്സ്പീരിയൻസ് കൂടാതെ നമ്മുടെ നാട്ടിൽ നിന്ന് ഏതെങ്കിലും എക്സാം എഴുതാറുണ്ടോ നാട്ടിൽ നിന്ന് ഒ ഐ ടി ആണ് ഒ ഐ ടി എഴുതിയതിനു ശേഷം നമുക്ക് ഈ ആർ സി എസ് ഐയുടെ അണ്ടറിലുള്ള എക്സാം ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ അത് പല ഇൻസ്റ്റിറ്റ്യൂ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഭയങ്കര ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അത് അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഓൺലൈൻ ഓഫ്ലൈന് ട്രെയിനിങ്ങുകൾ ഒക്കെ ഉണ്ട് അത് അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് പലരും ഡയറക്റ്റ് അറ്റ എക്സാമിന് കയറാറുണ്ട് പിന്നെ ഇപ്പം ഞാൻ ഈ സ്കാമിൻ്റെ കാര്യം പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീസെൻ്റ്ലി കുറേ നമ്മളൊരു ഏജൻസി കുറേ നേഴ്സുമാരൊക്കെ എന്തോ ഫേക്ക് എന്തോ സർട്ടിഫിക്കേഷൻ്റെ റിലേറ്റഡ് അതിനെപ്പറ്റി എനിക്ക് ഡീപ്പായിട്ട് അറിയത്തില്ല അപ്പോൾ എല്ലാവരും ഈ പ്രൈവറ്റ് ഏജൻസി ഒക്കെ കുറച്ചുകൂടെ കുറച്ചുകൂടെയൊക്കെ നമ്മൾ സൂക്ഷിക്കുക കാരണം അതിനെക്കാട്ടി നല്ലത് നമ്മൾ ഓൾറെഡി പറഞ്ഞ അതായത് നമ്മൾക്ക് ഏറ്റവും ജനുവൻ ആയിട്ടുള്ള ആൾക്കാരെ ചൂസ് ചെയ്തിട്ട് നമുക്ക് പോകാം അപ്പം രണ്ടിനും പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട് സോ ഏത് തിരഞ്ഞെടുക്കുമ്പോഴും നമ്മൾ നമ്മുടേതായ രീതിയിലൊരു സ്റ്റഡി നടത്തുക കാരണം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക

ഒരു വലിയൊരു ഫ്രീസറിൻ്റെ അത് നമ്മൾ അകപ്പെട്ടിട്ട് അതിൻ്റെ ഡോർ കണ്ടുപിടിക്കാൻ പറ്റില്ലാത്തൊരവസ്ഥ അങ്ങനെയൊക്കെയായിരുന്നു എനിക്ക് ആദ്യം തോന്നിയത് പിന്നെ ഒരു സിക്സ് മന്ത്സ് എടുത്തു ഞാനൊന്ന് അഡാപ്റ്റ് ആവാനായിട്ട് അതുവരെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതിന് ശേഷം പിന്നെ എനിക്ക് അങ്ങനെ റിഗ്രറ്റ് ഒന്നും തോന്നിയിട്ടില്ല ഞാൻ ഞാൻ ഓക്കെ ആയി എന്ന് വെച്ചാൽ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലേ എച്ച് സിയിൽ നിന്ന് ഞാൻ എനിക്ക് ഹോളിഡേക്ക് പോകാനുള്ള ഫണ്ട് വരെ എച്ച് സി എനിക്ക് ഇങ്ങോട്ട് തന്നെ പിന്നെ ഞാൻ ഞാനതിനകത്ത് ബുദ്ധിമുട്ടേണ്ട ഇല്ല എല്ലാ രീതിയിലും ആ ഒരു സപ്പോർട്ട് കാര്യങ്ങൾ ഇനി എനിക്ക് വർക്ക് പ്ലേസിലാണെങ്കിലും എനിക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് എനിക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള പോളിസീസ് ഉണ്ട് അതിനുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട് എല്ലാമുണ്ട് അപ്പം നാട്ടിൽ നമ്മൾ പല സ്ഥലങ്ങളിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പേടിച്ച് ഓ സൂപ്പർവൈസർ എന്ന് പറയും ഇൻചാർജ് എന്ന് പറയും അങ്ങനെയുള്ള ടെൻഷനിൽ നമ്മൾ നമ്മൾ ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം പലർക്കും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്കും ബുള്ളിങ് ഒരു സീരിയസ് ഒഫൻസ് ആണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ ഭയങ്കര റിലീവ് ആണ് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്പൺ അപ്പായിട്ട് അത് സംസാരിക്കാനൊരു വേദിയുണ്ട് അതിന് കൃത്യമായിട്ട് റൂൾസ് അവർ ഫോളോ ചെയ്യുന്നുണ്ട് ഏജ് ജോബ് ആയാലും അവർ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അത് കെയർ ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ എനിക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അവര് കാരണം ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ ഇവിടെ എപ്പോഴും സ്റ്റാഫ് ഷോർട്ടേജ് ഉള്ളത് കൊണ്ട് തന്നെ അവര് കുറച്ചുകൂടെ നമ്മളെ കെയർ ചെയ്യും പിന്നെ ഞാൻ ചോദിക്കുന്നത് ഈ നമ്മൾ പ്രൊമോഷൻ നമ്മൾ പല പൊസിഷൻസ് പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ റീലൊക്കേറ്റ് ചെയ്യുന്ന ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഗവൺമെൻറ് കെയർ ഹോമിൽ നിന്ന് നമ്മൾ ഹോസ്പിറ്റൽസിലേക്ക് അങ്ങനെ മാറാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ ില് അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ എല്ലാ ഹോസ്പിറ്റൽസും ഇതുപോലെ ഇപ്പൊ നമ്മള് കെയർ ഹോമിലുള്ള ആ ഒരു ക്വൈറ്റ്നെസ് ഒരു പീസ്ഫുൾസ് ഉണ്ടാവില്ല അത് നമ്മുടെ നാട് പോലെ തന്നെ എപ്പോഴും ബിസിയാണ് പിന്നെ ഐറിഷ് പീപ്പിള് എനിക്ക് ഞാൻ അടുത്ത അറിഞ്ഞെടുത്തോളം ഭയങ്കര ഫ്രണ്ട്ലി ാണ് നമുക്ക് എന്തൊരു ഇത് വന്നാലും നമ്മളിപ്പം ഇപ്പം എന്താ പറയുന്നേ ഒരു ആവശ്യങ്ങളെ കാര്യങ്ങളെ ഇങ്ങനെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കാര്യങ്ങളും എല്ലാം ചെയ്യാറുണ്ട് ഈവൻ അത്രക്കൊന്നും പോകണ്ട നമ്മൾ വഴിയിലൂടെ പോകുമ്പോഴാണെങ്കിലും അവർ ഡ്രൈവ് ചെയ്ത് പോകാണെങ്കിലും നമ്മളൊന്ന് കൈ പൊക്കി കാണിച്ച് ചിരിച്ചിട്ടാണ് അവർ പോവാറുണ്ട് നമ്മളിവിടെ ഞാൻ വന്നപ്പോഴും കാരണം ഇവിടെ നോർത്തേൺ നോർത്ത് മിക്സ്ഡ് ആ ഒരു ആൾക്കാരായതുകൊണ്ട് നമുക്ക് ആ ഒരു കൾച്ചർ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാകും കാരണം വളരെ ഫ്രണ്ട്ലിയാണ് ഇങ്ങോട്ട് വന്ന് നമ്മൾ അങ്ങോട്ട് സംസാരിച്ചില്ലെങ്കിൽ പോലും ഇങ്ങോട്ട് വന്ന് സംസാരിക്കും അത് വലിയൊരു പോസിറ്റീവ് കാരണം നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോഴത്തേന് പിന്നെ നമ്മൾ അങ്ങോട്ട് ഒരു ഹെൽപ്പ് ചോദിക്കേണ്ട ഒരു മടിയേ ഉള്ളൂ കാരണം അവർ ഹെൽപ്പ് കഴിഞ്ഞാൽ അവരെ കൊണ്ട് പറ്റുന്ന കാര്യമാണെങ്കിൽ നമ്മൾ ഹെൽപ്പും ചെയ്യും അപ്പോൾ അത് വലിയൊരു ഫാക്ടറാണ് പിന്നെ എനിക്ക് പറയാനുള്ള ചോദിക്കുന്ന ലാസ്റ്റ് ഒരു മെയിൻ പി ആർ അതായത് നമ്മളിവിടുത്തെ യു കെ കെയിലാണെങ്കിൽ അഞ്ച് ആറ് കൊല്ലം കൊടുക്കൊരു പി ആർ എലിജിബിലിറ്റി എന്ന് പറയുന്നത് അപ്പം നോർമലി പിന്നെ ഈ അയർലൻഡിലാകുമ്പോൾ എനിക്ക് ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും രണ്ട് കൊല്ലം രണ്ട് കൊല്ലം പിന്നെ പി ആർ ആയിട്ട് വരുന്നത് അങ്ങനെ ഉണ്ടോ പി ആർ വിസ് അത് ഓസ്ട്രേലിയയിലാണ് സോറി അപ്പം രണ്ടു കൊല്ലമാണ് നമുക്ക് അയർലൻഡിൽ അപ്പം ജോബോ ഞാൻ ചോദിക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് പി ആർ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും നമുക്ക് 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 ഫോർ എക്സാമ്പിൾ ആവശ്യമില്ല അവിടെ എന്ന് പറയുമ്പോൾ ആ സെയിം പാറ്റേൺ തന്നെ അല്ലേ പി ആർ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ സെയിം ജോബ് കണ്ടിന്യൂ അല്ലാതെ ഇഷ്ടമുള്ള ഇതിലേക്ക് മാറാം അങ്ങനെയുള്ള അങ്ങനെ അത് അതൊന്നും പ്രശ്നമല്ല നമുക്ക് പി ആർ കിട്ടി കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പി ആർ കിട്ട ഇവിടെ വന്നപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയ സ്റ്റാമ്പ് വൺ വിസ ആയിരുന്നു അത് വിസയൂസ് കഴിയുമ്പോ പി ആർ കിട്ടുമ്പോൾ എന്റെ വിസ എന്ന് പറയുന്നത് ഈ സ്റ്റാമ്പ് വൺ ഇസ്സേറി തന്നെ എഴുതിയിട്ടുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്കൊരു ബിസിനസ്സോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും നമുക്ക് അസോസിയേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും ഫോർ ആകുമ്പോഴത്തേക്കും അതിൽ കൂടുതൽ നമുക്ക് മുന്നോട്ടേക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ടോ കാര്യങ്ങളോ അതിനൊന്നും ഒരു പ്രശ്നമല്ല അത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പം സെയിം തന്നെ പക്ഷേ ഒരു അപേക്ഷിച്ച് പെട്ടെന്ന് പി ആറ് കിട്ടും എന്നും പറഞ്ഞ് അത് ഒരു എല്ലാ സിമ്പിളായിട്ടും നടക്കുന്ന പ്രോസസ്സല്ല ഇവിടേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്ന ഒരു വലിയ പ്രോസസ്സാണ് പിന്നെ എനിക്ക് ഇപ്പം ഞാൻ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു അപ്പം എനിക്കാകെ ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മളിപ്പം വരാനിരിക്കുന്നതും വന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ പുതുതായിട്ട് വന്ന ആൾക്കാർക്കും കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് അതായത് എന്ത് സു നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഞാൻ സ്റ്റുഡൻ്റായിട്ട് വന്ന ആളാണ് അപ്പം വർക്ക് വിസയെ വരുമ്പോഴത്തേനും അത് ആണ് അപ്പം നമ്മൾ വരുമ്പോഴത്തേന് ഇപ്പോൾ ഓൾറെഡി നമ്മൾ കുറേ ഫാക്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞു എന്നിരുന്നാൽ പോലും നമ്മളിപ്പം ജോലി ട്രൈ ചെയ്യുന്നവരായാലും കുറേ നാളായിട്ട് ട്രൈ ചെയ്ത് കിട്ടാത്തവരായാലും ഇപ്പോൾ ഓൾറെഡി വന്ന് ജസ്റ്റ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നവർക്കും കൊടുക്കാൻ പറ്റുന്ന കുറച്ച് കോമൺ ടിപ്സ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് പൈസ ഉണ്ടാക്കാനായിട്ട് ആരും വയനാട്ടിലേക്ക് പോകരുത് കാര്യം പൈസ ഉണ്ടാക്കാനായിട്ടുള്ളൊരു സ്ഥലമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾ ഗൾഫ് കൺട്രീസോ അങ്ങനെ ഏതെങ്കിലും അവിടെയൊക്കെ നോക്കുന്നതായിരിക്കും നല്ലത് കാര്യം ഇവിടെ വന്നിട്ട് പൈസ ഉണ്ടാക്കി ഒരു കുട്ടി നാട്ടിലേക്ക് അയക്കുകയെന്ന് പറയുന്നത് നടക്കില്ല അന്ന് നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഒരു നല്ല രീതിയിലുള്ള ഒരു ഫാമിലി ലൈഫ് നല്ല രീതിയിൽ മക്കളുടെ പഠിത്തം ഇതൊക്കെ ആണെങ്കിൽ ഒരു കുഴപ്പമൊന്നും നടക്കും അത് സേവ് ചെയ്ത് നാട്ടിലേക്ക് അയച്ച് ഗൾഫ് പോലത്തെ ഒരു കോൺസെപ്റ്റ് ഇവിടെ ഉണ്ടാവില്ല ആ രണ്ടാമത്തെ ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു എന്താ പറയുക വന്നു കഴിയുമ്പം നമ്മളെ അത്ര നമ്മൾ ആയിട്ട് വന്നാലും ഇവിടുത്തെ സിറ്റുവേഷൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും അപ്പുറം ആയിരിക്കും എന്നുവെച്ചാൽ നമ്മൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് അഡാപ്റ്റ് ആവാനായിട്ടൊരു ടൈം എടുക്കും ആ ടൈം വരെ നമ്മുടെ മൈൻഡിൽ ഇതായിരിക്കും എങ്ങനെയെങ്കിലും തിരിച്ചു പോയാൽ മതി എന്നായിരിക്കും ആ ഒരു പിരീഡ് ഓവർകം ചെയ്യുക എന്നുള്ളത് മൈൻഡ് ഫിക്സാക്കി വരിക കാരണം ഒരു സിക്സ് മന്ത്സ് മിനിമം പിരീഡ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത്രയും ടൈമിലേക്ക് നമുക്ക് തോന്നും എങ്ങനെയെങ്കിലും ഓടി രക്ഷപെട്ടാൽ മതി എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ ആയിരിക്കും നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളെ എല്ലാ രീതി കമ്മ്യൂണിക്കേഷൻ ഭാര്യം മാത്രമല്ല എന്താ പറയുക ഇപ്പൊ അയർലൻഡിനെ സംബന്ധിച്ചിടത്തോളം അയർലൻഡ് അങ്ങനെ ഭയങ്കര ഒരുപാട് വലിയ നമ്മുടെ നമ്മളിപ്പോ ഗൾഫിലാണെങ്കിലും നാട്ടിലാണെങ്കിലുള്ള വലിയ കെട്ടിടങ്ങളോ വലിയ മാളുകളോ അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥലമല്ല അയർലൻഡ് അയർലൻഡ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ക്വയറ്റായിട്ട് പീസ്ഫുൾ ഒരു സ്ഥലമാണ് അതിൽ തന്നെ ടൗണുകളും സിറ്റികളും ഉണ്ട് സിറ്റികളിലുള്ളതിനേക്കാളും ഭയങ്കര ആണ് ടൗണുകൾ ടൗണുകൾ ഭയങ്കര ആണ് ഓഫ് കോഴ്സ് ബാറുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മൾ എൻജോയ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഒരു മാള് കാര്യങ്ങൾ അതെല്ലായിടത്തും ഒന്നും ഇല്ല നമുക്ക് ഭയങ്കര ഒരു വിരസത തോന്നുന്ന ഒരു ഒരു സമയമായിരിക്കും വന്നു കഴിയുമ്പോൾ ഉള്ളത് കാര്യം ഇല്ല അതായത് ഒന്നും എക്സ്പെക്ട് ചെയ്ത് വരല്ല അതായത് നമ്മുടെ എക്സ്പെക്ടേഷൻസ് കിട്ടാതെ നമുക്ക് അതൊരു ഇതായിട്ട് വരും പിന്നെ പറഞ്ഞ അതായത് പിന്നെ എനിക്ക് പറയാനുള്ള ഞാൻ പറയും ഓൾറെഡി പറഞ്ഞു അപ്ലൈ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതായത് ജോബ് അപ്ലൈ ചെയ്യുമ്പോൾ ചെയ്യേണ്ട എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ അത് അതായത് ഇപ്പം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും നമ്മളിപ്പോൾ ഓൾറെഡി ഏജൻസി ചെയ്യുന്നു നമ്മൾ ഇവിടുത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം ആണ് എല്ലാം എനിക്ക് തോന്നുന്നു യു കെയിൽ എനിക്ക് തോന്നുന്നു ഒരു മന്ത്ലി ഒരു സിക്സ് മന്ത്സ് മേലൊക്കെ എല്ലാ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ആ സെയിം ഡിലേ അവിടെ ഉണ്ടോ എനിക്കൊന്നും യു കെ നെക്കാട്ടിലും ഡിലേ ഉള്ള ഒരു സ്ഥലമാണ് അയർലൻഡ് എന്നെ തന്നെ എനിക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് സ്റ്റുഡൻസ് ആണെങ്കിലും ശരി എനിക്ക് മുന്നേ പഠിച്ചിറങ്ങിയവരാണേലും ശരി അയർലൻഡിലേക്ക് ഉള്ള സ്കോർ കിട്ടിയാലും അവർ യു കെയിലേക്ക് പോവാണ് പതിവ് കാര്യം അവരൊന്നും കൂടി എക്സാം എഴുതി യു കെ നോക്കുന്ന ആ ഒരു ട്രെൻഡായിരുന്നു ഞാൻ പഠിച്ചു വന്ന ആ കാര്യം അത്രയും ടൈം എടുക്കുമ്പോൾ അതാത് നമ്മളാദ്യമേ എൻ എം ബി ഐ രജിസ്റ്റർ ചെയ്യണം നമ്മുടെ നമ്മൾ എൻ എം ബി ഐയിലൊരു പോർട്ടൽ ഓപ്പൺ ചെയ്ത് നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്ത് എൻ എം ബി ഐയിൽ നിന്ന് ഡിസിഷൻ ലെറ്റർ എന്ന് പറയുന്ന ലെറ്റർ കിട്ടിക്കഴിഞ്ഞിട്ടേ നമുക്ക് ബാക്കി കാര്യങ്ങൾ മൂവ് ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇതിനെടുക്കുന്ന ടൈം എന്ന് പറയുന്നത് എൻ്റെ സമയത്ത് ഒരുപാട് ടൈം എടുക്കുമായിരുന്നു ലൈക്ക് എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ട്വൻറ്റി ട്വൻറ്റിയിൽ ഡിസംബറിൽ ആണെന്ന് തോന്നുന്നു അപ്ലൈ ആക്കിയത് അതിനുശേഷം എനിക്കിത് കിട്ടിയത് ട്വൻറ്റി ട്വൻറ്റി ടു നവംബറിലാണ് ഞാനിവിടെ എത്തുന്നത് അത്ര അധികം ഗ്യാപ് എടുത്തു ഇതൊന്ന് ഓൾമോസ്റ്റ് ത്രീ ഇയേഴ്സ് അപ്പോൾ ഓൾമോസ്റ്റ് നെക്സ്റ്റ് ഇയർ നെക്സ്റ്റ് മന്ത് നെക്സ്റ്റ് ഡിസംബറിലെ എൻ്റെ ഒ ഇ ടി എക്സ്പയർ ആയേനെ ആ ഒരു മാസത്തിന് മുമ്പ് ആ നവംബറിലാണ് ഞാൻ എത്തുന്നത് എന്ന് പറയുന്നത് ഭയങ്കര ആണ് കാരണം നമ്മൾ വന്ന് കഴിയുമ്പോൾ ഈ എക്സാമും പാസ്സാവണം പാസ്സായില്ലെങ്കിൽ നമ്മൾ ഒന്നേന്ന് ഓയിറ്റ് എഴുതണം ഇതൊക്കെ ഭയങ്കര ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനത്തെ ഇത്രയും സ്ട്രെസ്ഫുള്ള ആണ് യു കെ ഡേതെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം യു കെ യുടെ എക്സാം എഴുതുന്നവർ ടു ഓർ ത്രീ മന്ത്സിനോടുള്ളിൽ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞ് പോകും അയർലൻഡിൻ്റെ ആണെങ്കിൽ നമ്മൾ ഏതൊക്കെ നഴ്സിംഗ് രജിസ്ട്രേഷൻസ് ഉണ്ടോ അവിടെയെല്ലാം എൻ എം ബി എയിൽ നിന്ന് വിളിച്ച് ചോദിച്ച് കൺഫേം ചെയ്ത് അവിടെ പേപ്പർ വർക്ക് എല്ലാം കംപ്ലീറ്റ്ലി അവർക്ക് ഫീൽ ചെയ്താലേ ലെറ്റർ അതായത് നമ്മൾ വെയിറ്റ് ചെയ്യാനും നമുക്ക് പേഷ്യൻസും വേണം എന്നുള്ളതാണ് സിമ്പിൾ ആയിട്ടുള്ള കാര്യം അപ്പം ഞാൻ എനിക്ക് വന്നു ഓൾമോസ്റ്റ് നമ്മളിത് ലോങ് ഒരു വീഡിയോ ആയി അപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഒരു പാർട്ട് എല്ലാം കവർ ചെയ്ത് കാരണം ജിഷയുടെ ഒരു ജിഷ പറഞ്ഞ ഓരോ ടേംസ് ഉണ്ടല്ലോ അപ്പം ഇതൊക്കെ സത്യം പറഞ്ഞാൽ എനിക്കും ഞാൻ ആദ്യമായിട്ട് കാരണം ഞാൻ യു കെയിലാണ് നിൽക്കുന്നത് യു കെ നിക്കുന്ന പോലെ യു കെയിലെ കാര്യങ്ങൾ പോലും എനിക്കെല്ലാം അറിയത്തില്ല ഞാൻ എനിക്ക് കെയർ റിലേറ്റഡായിട്ടാണെങ്കിൽ മാത്രം കുറേ കാര്യങ്ങൾ അറിയാം അപ്പം നമ്മൾ ഈ വീഡിയോ കൂടുതൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ല കാരണം നിങ്ങൾക്ക് അറിയാൻ എന്താ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാം പിന്നെ വലിയ ഇത്രയും നേരം എൻ്റെ അടുത്ത് എന്തല്ലെങ്കിൽ എൻ്റെ കൂടെ ഇരുന്ന് ഈ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തോല്ലോ അപ്പം എല്ലാം നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പം ചേച്ചി വലിയൊരു താങ്ക്സ് പിന്നെ എന്തെങ്കിലും പറയുണ്ടെങ്കിൽ ലാസ്റ്റ് അതല്ല നമ്മളിപ്പം നാട്ടിൽ നിന്ന് ഒ ഐ ടി കിട്ടാത്തൊരാൾക്കാരാണെങ്കിൽ ടെൻഷൻ ടെൻഷനാവുന്ന കുറച്ച് നാളത്തേക്കിന് കണ്ടിന്യൂസ് ആയിട്ട് അത് വർക്ക് ഹാർഡ് ചെയ്യുക ഉറപ്പായിട്ടും ഇങ്ങനെയൊരു ഡിസിഷൻ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ദൈവം അനുഗ്രഹിച്ച് നടക്കും പക്ഷേ ബാക്ക് ഔട്ട് ആവാതെ കണ്ടിന്യൂ ആയിട്ട് ട്രൈ ചെയ്യുക ട്രൈ 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 ചെയ്യുകയുള്ളൂ ാം അതൊക്കെ ഓരോരുത്തരുടെ നമ്മുടെ ഭാഗ്യവും ഒരു ഫാക്ടറുണ്ട് പിന്നെ നമ്മൾ ട്രൈ ചെയ്യുന്ന രീതി ഓക്കെ അപ്പം നമുക്ക് ഒരാൾ ഇതിനകത്ത് ഈ വീഡിയോയിൽ വരെ ഇടവാട ഇവിടെ കാരണം ഇതിൻ്റെ ഒരാളിവിടെ ഈ വീഡിയോയിൽ വന്നിട്ടില്ലായിരുന്നു ഇത് ആഷിക്ക് ആഷിക്കിനെ ഹാഷിക്കിൻ്റെ വൈഫിനെ ഒരുമിച്ചൊന്ന് കാണിച്ചേക്കാണെന്നു അപ്പം എല്ലാവർക്കും താങ്ക് യു അപ്പം രണ്ടുപേരുടെയും വീഡിയോസ് പതിവ്